നമസ്കാരം ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത് തിയേറ്റർ റിലീസായി വന്ന എങ്കിലും ചന്ദ്രികെ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂർ മീഡിയയിൽ സംസാരിക്കുന്നത് സുരാജ് പെഞ്ഞാറമൂട് സൈജു കുറുപ്പ് ബേസിൽ ജോസഫ് നിരഞ്ജന അനൂപ് തൻവിറാം അശ്വിൻ അഭിറാം തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെത്തിയിരിക്കുന്നതും ഒരു ഗ്രാമത്തിലെ കുറച്ച് കഥാപാത്രങ്ങളിലൂടെ പോകുന്ന അവരുടെ ജീവിതത്തിലൂടെയൊക്കെ പോകുന്ന തമാശയ്ക്ക് പ്രാധാന്യം നൽകിയ ഒരു കഥയാണ് ഇവിടെ പറയുന്നത് സംവിധായകനും അർജുൻ നാരായണനും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് ആ നാട്ടിലുള്ള സുമലത ആർട്സ് ക്ലബും അതിലെ പ്രധാന അംഗങ്ങളുമാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്നുള്ളത് ഈ കൂട്ടത്തിൽ ഒരാളുടെ വിവാഹം ഉറപ്പിച്ചു എന്നത് മറ്റുള്ളവർ അറിയുന്നതും അതിൻ്റെ പിറകെയുള്ള അന്വേഷണവും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് സിനിമ തുടങ്ങുന്നതും ഒരു പ്രധാന വിഷയത്തെ തന്നെ ഫോക്കസ് ചെയ്തു പോകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കഥാപാത്രങ്ങൾക്ക് വ്യക്തമായ സ്പേസ് നൽകുന്നതിലും അതുവഴി കൊണ്ടുവരുന്ന കോമഡികളിലും ഒരു പരിധിവരെ എങ്കിലും ചന്ദ്രീയ നേത്രം വിജയിക്കുന്നുണ്ട് സുരാജ് വെഞ്ഞാറമൂടാണ് ഒരു പ്രധാന കഥാപാത്രമായ സൊസൈറ്റി പവിത്രൻ ആയിട്ട് എത്തുന്നത് നാട്ടുകാർക്കൊക്കെ സഹായത്തിന് നിൽക്കുന്ന എന്നാൽ ഇത്രയും കാലമായിട്ടും വിവാഹമൊന്നും ശരിയാവാത്ത ഒരു മനുഷ്യൻ കുറേ നാളുകൾക്ക് ശേഷമാണ് സുരാജ് പഞ്ഞാറമ്മൂടിന്റെ ഒരു കംപ്ലീറ്റ് റോൾ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ചെയ്ത റോളുകളിലൊക്കെയുള്ള ഒരു പിടുത്തം ഈ റോളിലും കാണാൻ സാധിക്കും പവി എന്ന കഥാപാത്രം മെച്ചോർഡ് ആയിട്ടുള്ള കഥാപാത്രമാണ് അപ്പോഴും ഒരു കംപ്ലീറ്റ് ഫ്ലെക്സിബിലിറ്റി എന്നത് സുരാജിൽ നിന്നും ലഭിക്കാത്ത പോലെയാണ് സിനിമ കണ്ടപ്പോൾ അനുഭവപ്പെട്ടത് അബി എന്ന കഥാപാത്രമായാണ് സൈജു ഗ്രൂപ്പ് എത്തുന്നത് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള രസകരമായ എക്സ്പ്രഷൻസ് ഒക്കെ ഇവിടെയും കൊണ്ടുവരുന്നുണ്ട് അത് ഈ കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായി വന്ന കാര്യവുമാണ് ചിരിപ്പിക്കുന്നതൊക്കെയുണ്ട് ബിബി ഷായുന്ന അഭിറാമിൻ്റെ പ്രകടനവും രസകരമായിരുന്നു ഫോട്ടോഷൂട്ട് ബാച്ചിലർ പാർട്ടി സമയത്തുള്ള പ്രകടനമൊക്കെ നന്നായി ചിരിക്കാനുള്ള നിമിഷങ്ങളും സമ്മാനിക്കുന്നുണ്ട് സിനിമാ സംവിധായകനാകാൻ കൊതിച്ചു നിൽക്കുന്ന ബെയ്സിലിൻ്റെ കഥാപാത്രവും നന്നായി തന്നെ വന്നിട്ടുണ്ട് അശ്വിൻ്റെ കോമഡികളിൽ വർക്കായതു തന്നെയാണ് കൂടുതലും എങ്കിലും ഒരു എഫേർട്ട് എടുത്ത് പറയുന്ന ഒരു ഫീൽ പലപ്പോഴും ഉണ്ടായിരുന്നു ടൈറ്റിൽ കഥാപാത്രമായ ചന്ദ്രിക എത്തുന്നത് നിരഞ്ജന അനൂപാണ് ഡയലോഗ് ഡെലിവറി അത്ര മികച്ചതായി ഫീൽ ചെയ്തില്ല തൻവീറാം അത്യാവശ്യം നന്നായി തന്നെ തൻ റോൾ ചെയ്തിട്ടുണ്ട് സിനിമ കണ്ടു കഴിഞ്ഞാലും മനസ്സിൽ നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ എന്നത് അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ ഏറ്റവും ഗംഭീരമായി വന്നിട്ടുള്ളത് ചന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നാരായണൻ പവിയുടെ ഇളയമ്മയ അവതരിപ്പിച്ച ഭാനുമതി എന്നിവരാണ് ഒന്നാമത് ഭാഷയുടെ മീറ്റർ എന്നത് കറക്റ്റ് പിടിച്ചിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായി തന്നെ ആ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നിട്ടുമുണ്ട് സിനിമയിലുടനീളമുള്ള കഥാപാത്രങ്ങളാണ് രണ്ടുപേരുടെയും സുരാജുമായുള്ള കോമ്പിനേഷൻ സീനുകളും സിനിമയിൽ ഇഷ്ടപ്പെട്ട ഗംഭീരമായ സെക്ഷൻസാണ് ചിരി തന്നെയാണ് എങ്കിലും ചന്ദ്രികയുടെ പ്രധാന ആകർഷണം ആകർഷണമെന്നത് സിനിമയുടെ പ്ലോട്ട് നോക്കിക്കഴിഞ്ഞാലും പ്രിയദർശൻ്റെ കോമഡി സിനിമകളുടെ ഒരു സ്റ്റൈലാണ് ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ വന്ന് നോക്കുകയാണെങ്കിൽ കുഞ്ഞുരാമായണം മോഡൽ സിനിമയാണ് എന്നുകൊണ്ട് നമുക്ക് പറയാം അത്രത്തോളം ചിരി സമ്മാനിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു ചോദ്യം തന്നെയാണ് ഒറ്റവാക്കിൽ അത്രത്തോളം ചിരി സമ്മാനിക്കുന്ന ഒരു സിനിമയല്ല എങ്കിലും ചന്ദ്രികെ മലബാറിലെ ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ സംസാരത്തിലും ജീവിതശൈലിയിലുമൊക്കെ ആ പ്രാദേശികത കൊണ്ടുവന്നിട്ടുമുണ്ട് ആ സംസാര ശൈലിയിൽ തന്നെ കൊണ്ടുവരുന്ന കോമഡികളും ഏറെയുണ്ട് ആ ഭാഷയും കാര്യങ്ങളുമൊക്കെ പരിചിതമായതുകൊണ്ട് അവിടെ മാത്രമുള്ള കുറേ വാക്കുകളും അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുവഴി വരുന്ന കോമഡികളും എനിക്ക് കുറേയൊക്കെ വർക്കായിരുന്നു പക്ഷേ ആ ഇടവും ഭാഷയും അത്രത്തോളം പരിചയമില്ലാത്തവർക്ക് എത്രത്തോളം വർക്കാവുമെന്നത് ഒരു ചോദ്യം തന്നെയാണ് ഇത് പറയാനുള്ള കാരണം പല പ്രയോഗങ്ങളും മനസ്സിലായില്ല എന്നത് സിനിമ കണ്ട ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞിരുന്നു എന്നതുകൊണ്ടാണ് ആ നാടിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നതിൽ സംവിധായകൻ വിജയിക്കുന്നുണ്ട് ഛായാഗ്രഹണം പശ്ചാത്തല സംഗീതം എന്നിവയും സിനിമയിൽ പോസിറ്റീവായി തന്നെ അനുഭവപ്പെട്ട കാര്യങ്ങളാണ് പാട്ടുകളും കഥയുടെ മൂടിനൊപ്പം തന്നെ നന്നായി പോകുന്നുണ്ട് ഈ കഥയ്ക്കുള്ളിൽ തന്നെ കഥാപാത്രങ്ങൾ അവരുടെ സൗഹൃദമൊക്കെ നോക്കുന്ന സമയത്ത് ചില ലോജിക്കൽ മിസ്റ്റേക്സ് ഒക്കെ കണ്ടപ്പോൾ അനുഭവപ്പെട്ടിരുന്നു എങ്കിലും ചന്ദ്രികയെ ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു വാച്ചബിൾ കോമഡി എൻ്റർടൈനറായാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രാദേശികത പ്രശ്നം കൊണ്ട് ചില കോമഡികൾ എത്രത്തോളം വർക്കാവും എന്ന വിഷയമാണ് നന്നായി ചിരിപ്പിച്ചതും ചിലയിടങ്ങളിൽ ഒട്ടും ഏശാദപോയതുമായ ചില കോമഡികളും ഉണ്ടായിരുന്നു ഓവറോൾ ഒരു മിക്സഡ് ഫീൽ എന്ന് പറയാം നിങ്ങളും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ സേഫ് ടേക്ക് കെയർ